ഹായ് ഡിയേഴ്സ്, ദിയാസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ തന്നെയാണ്. സ്കിന്നെ നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ടും പഞ്ചസാരയും തേനും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്ക്രബ് ചെയ്യുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാത്തരം അഴുക്കുകളും നീങ്ങാനും പിന്നെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും പിന്നെ മുഖത്ത് അമിതമായിട്ടുള്ള ആ ഒരു രോമ വളർച്ച ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്ക്രബിങ്. അതുകൂടാതെ നമ്മുടെ സ്കിന്നിലെ സൺടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയിട്ട് നല്ലൊരു സ്മൂത്തും സോഫ്റ്റും ആയിട്ടുള്ള സ്കിന്ന് ലഭിക്കുകയും ചെയ്യും. പിന്നെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാത്തിനും വളരെ നല്ലതായിട്ടുള്ളതാണ് സ്ക്രബ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് സ്ക്രബ് ചെയ്യേണ്ടത് എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നതെന്നും തയ്യാറാക്കുന്നതെന്നും നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്കൊരു ഉപ്പ് പൊടിയുടെ ഒക്കെ ആ ഒരു പൊടിയുപ്പിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ കിട്ടും. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ കയ്യിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പൊടിക്കാതെയുള്ള പഞ്ചസാരയാണ് എടുത്തത്. ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. പഞ്ചസാര എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുഖം നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തേൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇതുപോലെ ചെറുനാരങ്ങ പറ്റിയിട്ടില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരായാലും മതി. എന്നാലും കുറച്ച് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത് ചെറുനാരങ്ങയുടെ നീര് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഒരു സ്പൂണോളം തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഒരു ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും കൂടെ കിട്ടിയിട്ടുണ്ട്. മൂന്ന് ഇൻഗ്രീഡിയൻസും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഖത്തൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലത് പൊടിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കുന്നതാണ്. ഇപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. നല്ല സ്പീഡിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കരുതേ, അത് നിങ്ങളുടെ സ്കിന്നെ ദോഷമായിട്ട് ബാധിക്കും. വളരെ പതുക്കെ മാത്രം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സർക്കുലർ മോഷനിലായിട്ട് ചെയ്തു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മൂക്കിൻ്റെ ഭാഗത്തും ചുണ്ടിന് താഴെ ആയിട്ടുള്ള ഭാഗത്തും ആയിരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ടുണ്ടാകുന്നത്. ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നേരം തന്നെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കറുപ്പൊക്കെ മാറിക്കിട്ടുന്നതാണ്, ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ നെറ്റിയിലൊക്കെ ആയിരിക്കും സൺടാനൊക്കെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പം നെറ്റിയിലും കുറച്ച് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ പിമ്പിൾസ് ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് സ്ക്രബിങ് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. കാരണം അവരുടെ പിമ്പിൾസൊക്കെ പൊട്ടിയിട്ട് കൂടുതൽ നീരൊക്കെ ആ ഒരു മുഖത്ത് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വിട്ടാൽ മതി. ഒരുപാട് റഫായിട്ടൊന്നും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കരുത്. അല്ലാത്ത എല്ലാവർക്കും തന്നെ ഈ ഒരു സ്ക്രബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കും, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. പിന്നെ നല്ല മോയ്സ്ചറൈസ് വയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വരും. കാരണം പഞ്ചസാരയൊക്കെ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവും. നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡെഡ് സെൽസൊക്കെ നീങ്ങിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഈ ഒരു സ്ക്രബ് ചെയ്താൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മുഖത്ത് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് വന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ കൈ നന്നായിട്ടൊന്ന് കഴുകി വന്നതാണ്. നന്നായിട്ട് കഴുകി എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രമാണ് കഴുകിയിട്ടുള്ളത്.
അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് കഴുകിയെടുക്കുക. 10 മിനിറ്റ് വെച്ച ശേഷം മാത്രം കഴുകിയെടുക്കുക. അപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ എൻ്റെ സ്കിന്നിലുള്ള അഴുക്കളെല്ലാം പോയിട്ട് നന്നായിട്ട് സ്കിന്ന് നിറം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.